ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെ നിശിതമായി വിമർശിക്കുന്ന മാവോയിസ്റ്റ് നാടകത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ജനാധിപത്യത്തിലൂടെ അധികാരത്തിലെത്തുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അഴിമതി വച്ചുപൊറിപ്പിക്കരുതെന്ന സന്ദേശമാണ് അരമണിക്കൂറിലേറെ ദൈർഘ്യമുള്ള നാടകത്തിലൂടെ മാവോയിസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത്. നിലമ്പൂർ വനത്തിൽ മാവോയിസ്റ്റുകളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത പെൻഡ്രൈവിലെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ പൊള്ളത്തരമാണ് നാടകത്തിന്റെ പ്രമേയം. ബി ജെ പിയുടെ നയങ്ങളെ വിമർശിക്കുന്നതിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന മൻ കി ബാത്തിനെയും പരിഹസിക്കുന്നു. കോൺഗ്രസ്, സി പി എം എന്നിവരുടെ നയങ്ങളെയും വിമർശന വിധേയമാക്കുന്നു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയെയും പരിഹസിക്കുന്നുണ്ട്. ഇതിനൊപ്പം സോളാർ 2G അഴിമതികളെയും ആദിവാസി പരിസ്ഥിതി വിഷയങ്ങളിലെ ഭരണകൂടങ്ങളുടെ ആത്മാർത്ഥതയില്ലായ്മയെയും ചോദ്യം ചെയ്യുന്നു. போட்டி போட்டு அஞ்சு வருஷத்துக்கும் நாட்டை விற்கிறதுக்கான குத்தகை எடுத்து நல்லா சம்பாதிக்கலாம். காசு, பணம், துட்டு, மணி, காசு. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചാരണത്തിന് വേണ്ടി തയ്യാറാക്കിയതാവാം നാടകമെന്ന് പോലീസ് കരുതുന്നു. ആദിവാസി ഊരുകളിൽ പ്രദർശിപ്പിക്കാനായി തയ്യാറാക്കിയതെന്നാണ് കരുതുന്നത്. നിലമ്പൂർ വനത്തിലുണ്ടായിരുന്ന സംഘമാണോ ഇതെന്ന കാര്യത്തിൽ പോലീസിന് ഉറപ്പില്ല. നിലമ്പൂർ, അട്ടപ്പാടി, വയനാടൻ കാടുകളിലായി 43 മാവോയിസ്റ്റുകളുണ്ടെന്നാണ് പോലീസിന്റെ കണക്ക്. ഇവരിൽ ഉൾപ്പെട്ടവരാകാം ഇതെന്ന നിഗമനത്തിലാണ് പോലീസ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.